അമ്മക്കുട്ടിയെ ഞാൻ ശ്യാമിന് തന്നേക്കാം. 100 വട്ട സമ്മത സന്തോഷം എനിക്ക്. പക്ഷേ മറ്റേ കുട്ടി എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യമുള്ള സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 2 കുട്ടികളെ ഞാൻ തന്നെ സംരക്ഷിച്ചോളാം. പക്ഷേ അതിന്റെ പേരിൽ പ്രദീപ് എന്റെ അടുത്ത് വന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതെ, അത് കുഴപ്പം തന്നെ. അമ്മക്കുട്ടിയെ കാണാനുമില്ല, ആതിരയെ പകരം കിട്ടിയതുമില്ല എന്ന അവസ്ഥ വരുമ്പോ പ്രദീപിന് പണ്ടത്തെ കൊലയാളി സ്വഭാവം പിന്നെയും വരും. ആദ്യം 5 കുഞ്ഞിനെ കൊല്ലും, പിന്നെ ശ്യാമിന്. അത് കഴിഞ്ഞ് എന്നെ, എന്റെ കർത്താവേ, എനിക്കിത് ആലോചിക്കാൻ പോലും വയ്യ. ഏതെങ്കിലും ഒരു കൊച്ചിനെ പ്രദീപിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ കുഴപ്പാ, പറഞ്ഞില്ലെന്ന് വേണ്ട. അത് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തു. എനിക്ക് അയാളുടെ കൂടെയുള്ള ജീവിതം അടുത്തു. ഞാനും എന്റെ മോനും കൂടി വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കും. അതാ ഇപ്പൊ എന്റെ തീരുമാനം. അപ്പോ ഒരാൺതുണ വേണ്ടേ കുഞ്ഞെ? ഓ, മതിയായി. എനിക്കൊരു വീട് ശരിയാക്കി തരാവോ? പിന്നെന്താ, പെട്ടെന്ന് മാറാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ വീട്ടിലേക്ക് മാറാം. ഇഷ്ടം പോലെ റൂംസ് ഉണ്ട്. അതെ അതെ, മൊത്തത്തി ഒഴിഞ്ഞു കിടക്കുക. കുഞ്ഞു ചെന്ന് അവിടെ ഒക്കെ ഒന്ന് പെരുമാറിയ ആ ബംഗ്ലാവിൽ ഐശ്വര്യം നിറയും. പിന്നെ ഇഷ്ടപ്പെട്ട അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസമാകാലോ. എന്താന്ന് വെച്ചാ അഞ്ചു തീരുമാനിച്ചോളൂ. എങ്ങനെയായാലും എനിക്ക് വിരോധമൊന്നുമില്ല. അമ്മക്കുട്ടി എന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. അവളെ ഞാൻ എത്തിക്കാം, പക്ഷേ അതിന്റെ കൂടെ എന്റെ പെട്ടിയും കൂടെ എടുത്തിട്ടാവും ഞാൻ ഇറങ്ങുന്നേ. അതിനെന്നാ കുഞ്ഞെ, സ്വീകരിക്കാൻ ആള് ഇവിടെ റെഡി മണി ആയി നിൽക്കുമല്ലയോ. അപ്പനെ കണ്ടില്ല, അതുകൊണ്ടാ കാത്തിരുന്നത്. ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയതാ. ആദിവാസികള് ക്ലിനിക്ക് തകർത്തതിന്റെ ഒരു കേസുണ്ട്, അതിനുവേണ്ടി പോയതാ. എന്തായി, വൈഫിന്റെ മനസ്സിനി മാറിയില്ലേ? ഇല്ല, അമ്മക്കുട്ടി ഇറക്കിവിട്ട ശേഷം മതി എന്ത് കാര്യവും സംസാരിക്കും നിലപാടില്ല. അഞ്ചു ഇപ്പോ എന്ത് പറഞ്ഞിട്ട് അവൾ എടുക്കുന്നില്ല. അപ്പനെ കണ്ടൊരു ഉപദേശം ചോദിക്കാനാ സത്യത്തിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ അർജുനേട്ടന്റെ കൂടെ സെലീനെ കാണാൻ പോയിരിക്കുക, ചിലപ്പോ വൈകിട്ടേ വരൂ. ഞാൻ ആകെ തകർന്നിരിക്കുക ഡോക്ടർ. എന്റെ ചോരയാണെന്ന് കരുതി ഞാൻ സ്നേഹിച്ച അമ്മക്കുട്ടി എന്റെ മകളല്ലെന്ന് ശ്യാം പറയുന്നു. തെളിവിന് വേറൊരു അമ്മക്കുട്ടി കൊണ്ടുവന്നിരിക്കുക. സത്യം പറഞ്ഞാ ഇതൊക്കെ അഞ്ജുവിനെ മാറ്റിമറിച്ചത്. ആകെ വേറൊരാളായതുപോലെ അവളിപ്പോ പെരുമാറുന്നത്. ഇതൊക്കെ കലങ്ങി തെളിയുമ്പോ മിസസ് പഴയതുപോലെയോ? മെന്റൽ ടെൻഷൻ കൂടുമ്പോൾ ചില സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പെരുമാറുണ്ട്, അതൊക്കെ സാധാരണയാ. പക്ഷേ എങ്ങനെ ഇതൊക്കെ കലങ്ങി തെളിയുന്ന ഡോക്ടർ പറയണത്? എന്റെ കൂടെ ഇപ്പോൾ അമ്മക്കുട്ടി തന്നെയാ സോനയുടെ മോളെന്നാ എന്റെ വിശ്വാസം. മറ്റേ കുട്ടിയുടെ മുഖച്ചായും നിറവൊന്നും ഞങ്ങളുടേതായിട്ട് യോജിക്കുന്നില്ല. അതൊന്നൊരു ന്യായമല്ല. കറുത്ത അച്ഛനും അമ്മയ്ക്കും വെളുത്ത കുഞ്ഞുണ്ടാവും, വെളുത്തവർക്ക് കറുത്ത കുഞ്ഞുണ്ടാവാം. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ജനറ്റിക് ആയിട്ടുള്ള രഹസ്യങ്ങളാ. പ്രദീപ് എന്തിനാ ഇത്രയും വിഷമിക്കുന്നേ? സ്വന്തം കുഞ്ഞാരാണെന്ന് അറിയല്ലേ വേണ്ടു. അത് മാത്രമാ ഇപ്പൊ എന്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ കണ്ടുപിടിക്കാൻ മെഡിക്കൽ സയൻസിലെ വഴികളില്ലേ പ്രദീപ്? ടെൻഷൻ കൂടിയപ്പോ അതൊന്നും ഓർത്തില്ലല്ലേ. ജനറ്റിക്കൽ ടെസ്റ്റ് നടത്തിയ പോരെ, ആ 2 കുട്ടികളെയും പ്രദീപിനെയും ടെസ്റ്റിന് വിധേയനാക്കുക. ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധത്തിൽ ലാബ് റിസൾട്ട് പറഞ്ഞുതരും ഏത് കുട്ടിയാ പ്രദീപിന്റെ മോളെന്ന്. ശരിയാണല്ലോ, ഞാനിവ കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കുഴപ്പങ്ങളാ. ഈ ടെസ്റ്റ് നടത്താൻ ഡോക്ടർ എന്നെ സഹായിക്കണം. പിന്നെന്താ, ശരിയായി അമ്മുക്കുട്ടി ആരാന്നറിയാൻ ഇപ്പോ നീരേറ്റുകാരുടെയും കൂടി ആവശ്യമല്ലേ? മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ VP തമ്പിയെനിക്കറിയാം, അദ്ദേഹത്തോട് ഞാൻ ഒന്ന് സംസാരിക്കാം. എത്രയും വേഗത്തിലായാലും അത്രയും നന്നായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കേണ്ടി വരും. എന്നാലും സാരമില്ല, സത്യം ഒന്ന് അറിഞ്ഞാ മതി എനിക്ക്. സത്യം അറിഞ്ഞ ഒട്ടും വൈകാതെ ചിന്നുവിന്റെ സ്വത്തുക്കളെ തിരിച്ചു കൊടുക്കണം. സോനയുടെ സ്വത്തുക്കൾ യഥാർത്ഥ അമ്മുക്കുട്ടിയും കിട്ടും.
എന്താ? ഒക്കെ എനിക്ക് സമ്മതാ. കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി വരുന്ന ലക്ഷണമുണ്ട്. ഫീവർ നല്ലായിരിക്കും സാർ, ഏതാവത് ഒരു ഡോക്ടറെ പാത്ത് മെഡിസിൻ വേണ്ട. പനിയും ജലദോഷവും ഒക്കെ കുട്ടികൾക്ക് സാധാരണ. കൊളിന്റെ ഒന്നുമേ ശാപ്പിടല്ലേ, രണ്ടു ദിനത്തിനപ്പുറം കൊഞ്ചും കഞ്ഞി ശാപ്പിട്ടാച്ച്, അതൊക്കെ മേലെ ഒന്നുമേ ഇല്ലേ. വേണമെങ്കിൽ കഴിച്ചാ മതി, ദുർവാശിയ പെണ്ണിന്റെ. നീയൊക്കെ ചത്തുപോയി, എനിക്കൊന്നുമില്ലടി. എന്നാ എനിക്കുണ്ട്. ഓ, അവസാനം ഡാഡി മോള് ഒന്നായി. ഇനി ശേഷം ഇരുടെ കുട്ടിയെ കൊടുത്തേക്ക്. നിർത്ത നിന്റെ അധിക പ്രസംഗം. എല്ലാരെയും എല്ലാ കാലത്തും ചതിക്കാമെന്ന് നീ വിചാരിക്കണ്ട. യെസ്, ദാറ്റ്സ് എ പ്രൊവേർബ്. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്താ? നീ ചതിയനായതുകൊണ്ട്, ക്രൂരനായതുകൊണ്ട് പനിക്കുന്ന കുട്ടിയെ ഒന്ന് ഡോക്ടറെ കാണിക്കാനുള്ള ദയപോലും കാണിക്കാത്ത നീയൊക്കെ മനുഷ്യരൂപത്തിൽ പറന്നല്ലോടാ. അതാണ് അത്ഭുതം. കറക്റ്റ്, മനുഷ്യരൂപം ഉണ്ടെന്നേ ഉള്ളൂ, അകത്ത് വേറൊരാളാ. നമ്മുടെ പഴയ ഡ്രാക്കുള, കണ്ടില്ലേ എൻ്റെ ഈ കണ്ണ്? ഇറ്റ്സ് മെയ്ഡ് ബൈ എ ഡ്രാക്കുളസ് ബ്രെയിൻ. നിന്റെ ഈ വൃത്തികെട്ട കളി നിർത്തിക്കോ. എൻ്റെ മോളാരാണെന്ന് എനിക്കറിയണം. സോന പ്രസവിച്ച എൻ്റെ മോളാരാണെന്ന് എനിക്കറിയണം. ഓ ഷുവർ, കണ്ടുപിടിച്ചോളൂ. തന്നെത്താൻ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചോളൂ, നോ പ്രോബ്ലം. അതേടാ, ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ തന്നെ എൻ്റെ തീരുമാനം. ജനറ്റിക് ടെസ്റ്റ് മെഡിക്കൽ കോളേജിൽ അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടർ പി വി തമ്പിയുടെ ക്യാബിനിൽ 10 മണിക്ക് നീ എത്തണം. രൊമ്പ നല്ലായിരിക്കും സാർ, അന്ത മാതിരി ഒരു ടെസ്റ്റ് പണിയാ എല്ലാമേ വെളിവായിടും. അകത്ത് കയറിപ്പോടോ പട്ടരെ. വന്നില്ലെങ്കിൽ നീ വരും. വരുത്താൻ എനിക്കറിയാം, പഴയ പ്രതീവന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അഭ്യാസം വേണ്ട. അച്ചായ, ഞാൻ മനസ്സിൽ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നടന്നു കിട്ടിയാലേ എനിക്ക് പ്രയോജനമുള്ളൂ, എനിക്ക് മാത്രമല്ല അച്ചായനും. അതെ, കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമല്ലോ, അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. പ്രദീപില്ലം തകിടം മറിക്കുന്ന ലക്ഷണം. അയാൾ സ്വന്തം കുഞ്ഞാരാണെന്ന് അറിയാൻ ടെസ്റ്റ് നടത്താൻ പോകുന്നു. അത് ഒരു കണക്കിന് നല്ലതല്ലയോ? അല്ല. അല്ലെങ്കിൽ അല്ല. എന്നാലും യഥാർത്ഥ പ്രദീപന്റെ കൊച്ചാരാണെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാമേലേ? ഇല്ല, ആ രഹസ്യം ഞാൻ മാത്രം അറിഞ്ഞാ മതി. ഞാൻ മാത്രം അറിഞ്ഞ വിശേഷം. പ്രദീപ് യഥാർത്ഥ അമ്മുക്കുട്ടി ആരാണെന്ന് അറിയാൻ ടെസ്റ്റ് നടത്താൻ പോണു. അറിഞ്ഞു. അതിനെ കുറിച്ച് തന്നെയാ ഞങ്ങളോട് സംസാരിക്കുന്നത്. എന്നോടെങ്കിലും സത്യം പറഞ്ഞൂടെ, ഏതാ ശരിക്കും പ്രദീപേട്ടന് മകൾ? അഞ്ജുവിനോട് മാത്രം ആ സത്യം ഞാൻ പറയാം, പക്ഷേ ഇവിടെ വെച്ചല്ല, ബാംഗ്ലൂർ വെച്ച്. ഒരുപാട് ആലോചിച്ച് ഞാനെടുത്തൊരു തീരുമാനം അഞ്ജുവിനോട് പറയാൻ പോവാ ഞാൻ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനും അഞ്ജു ഇവിടെ നിന്ന് അപകട. പ്രദീപിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അയാളുടെ മൃഗം ഉണരും മുമ്പ് നമ്മൾ രക്ഷപ്പെടുന്നല്ല അഞ്ജു നല്ലത്. എനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ടില്ലാത്ത അവസ്ഥയാ. പ്രദീപിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചല്ല അഞ്ജു. ആ സ്ഥിതിക്ക് ബാംഗ്ലൂരിലേക്ക് വന്നോട് അഞ്ജുവിനെ. വെറുതെ ഒരു ക്ഷണമല്ല,
എന്റെ ജീവിത പങ്കാളിയേട്ടാ ഞാൻ ക്ഷണിക്കുന്നേ. ഇതീപരം വേറെ സൗഭാഗ്യം എന്താ കിട്ടാനുള്ളേ? ഇനി ഒന്നും ആലോചിക്കാനില്ല, രണ്ടാളും ബാംഗ്ലൂർ ചെന്ന് സുഖമായി ഒരു ജീവിതം തുടങ്ങിയാട്ടെ. അവിടെ വന്ന് അലമ്പുണ്ടാക്കാനുള്ള ധൈര്യം ഒന്നും പ്രദീപനില്ല. ബാംഗ്ലൂർ വന്നാ പിന്നെ പ്രദീപിന്റെ ശരീരം പെട്ടിയിലെ കേരളത്തിലേക്ക് തിരിച്ചു വരും. അത് വിട്, അഞ്ജു എന്ത് പറയുന്നു? എന്റെ ജീവിതത്തിലേക്കുള്ള ക്ഷണം അത്. അമൽ, അവനെ കുറിച്ച് ആലോചിക്കുമ്പോ അവൻ വലിയ കുട്ടിയായി. അതിനെന്താ, കുട്ടികൾക്ക് നമ്മൾ സ്നേഹം കൊടുത്താൽ മതി, അവരങ്ങനെ വളർന്നോളൂ. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സ്നേഹം മറക്കാനോ മറയ്ക്കാനോ പാടില്ലെന്നേ ഉള്ളൂ. അവനോട് ഒരു സമ്മതം ചോദിക്കാതെ എങ്ങനെയാ? അത് പിന്നെ ചോദിക്കണ്ടായോ, സമയമുണ്ട്. ബാംഗ്ലൂരിലേക്ക് മാറും മുമ്പ് അഞ്ചു കുഞ്ഞിന്റെ സ്വത്തുക്കൾ വിറ്റ് കാശാക്കണ്ടായോ? അല്ലാതെ അത് ഇവിടെ ഇട്ടേച്ചു പോയാ ഒന്നുകിൽ പ്രദീപം കൊണ്ടുപോകും, അല്ലെങ്കിൽ നീരേറ്റുകാർ തട്ടും. അത് ശരി അഞ്ജു, എത്രയും വേഗം അതൊക്കെ വിൽക്കണം. കാശ് മുഴുവൻ അഞ്ജുവിന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാ മതി. ഇത്രയും വലിയ തുകയ്ക്കുള്ള സ്വത്ത് പെട്ടെന്ന് വാങ്ങാൻ ആരുണ്ടാവുന്ന? അതിനല്ലയോ ഈ മാത്യു സച്ചായൻ, ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുന്നേ ഏറെ. അതാ എന്റെ പ്രമാണം. സ്വത്തുക്കൾ വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഗൾഫ് മേനോൻ അത് വാങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു. 3,30,00,000. അതിൽ കൂടുതൽ ജില്ലിക്കാശൊന്നും തരത്തില്ലെന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ തുക പോരെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. അഞ്ജു എന്ത് പറയുന്നു, ഇത് മതിയോ അതോ വേറെ ബയേഴ്സ് നോക്കണോ? അതൊന്നും വേണ്ട, ഇത്രയും വില കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഞാൻ. ഓക്കേ അച്ചായ. ഓ, അപ്പോ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. നാളെ 30,00,000 അഡ്വാൻസ് ആയിട്ട് അഞ്ജുവിന് കൊടുക്കാൻ പറ. ജി കെ മേനോനോട് എന്താ? അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ നമ്മൾ രാജകീയമായ ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നു അല്ലേ അഞ്ജു? സങ്കടങ്ങളെ ചിന്ന, ഇനിയിപ്പോ എന്ത് വന്നാലും അനുഭവിക്കാന്ന് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങ് ഉറപ്പിക്കാം. അതാ നല്ലത്. എന്താ? വക്കീൽ ഓഫീസിന്ന് എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. കരിമൻ ചെന്ന് അഡ്വക്കേറ്റ് സോമശേഖരനെ കണ്ടിരുന്നു പോലും. എന്തിന് കരിമൻ അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം തന്നെയാ എന്റെ മനസ്സിലും. നിന്റെ കൂടെ ഇനി ജീവിക്കാൻ വയ്യാന്നും പറഞ്ഞ് വിവാഹമോചനത്തിന് പെറ്റീഷൻ കൊടുക്കാൻ.